നമസ്കാരം. നിങ്ങളെല്ലാവരും അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയും ചെവെല്ലാം അങ്ങ് തീർക്കുമല്ലയോ? ചെറുപ്പം മുതലേ ഉള്ള ശീലം, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യരുള്ള കാലം എന്നല്ലയോ? ഞാൻ കുടിക്കാനെടുക്കാം. ആയിക്കോട്ടെ. ആ പിന്നെ ഞാൻ വന്നത് എന്നാന്ന് വെച്ചാ മഴക്കാറെല്ലാം മാറി മാനം തെളിഞ്ഞു എന്നറിഞ്ഞു. അപ്പൊ ഇനി നമുക്കിപ്പോ നമ്മുടെ റെക്കോർഡിങ്ങിന്റെ കാര്യങ്ങളിലേക്ക് നീങ്ങാവോന്ന് ചോദിക്കാനാ. നീങ്ങാ സർ. പിന്നെ ചന്ദ്ര സാർ പറഞ്ഞില്ലായോ അനുമോനത്തിൽ നിന്ന് എനിക്കൊന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാർ കാണണം. പക്ഷെ ഞാൻ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. അനുമോനല്ല, അനുമോള. അനുമോളോ? മനസ്സിലായില്ല. ആളെ കാണുമ്പോ സാറിന് മനസ്സിലാവും. ഞാൻ വിളിക്കാം. അനുമോളെ, ദാ വരുന്നു അല്ലേച്ച. നമസ്കാരം സാർ. നമസ്കാരം. അല്ല, ഇത് നമ്മുടെ ഗൗരിമോളല്ലയോ? അതെ. അപ്പൊ പിന്നെ സാറ് പറഞ്ഞ അനുമോളെവിടെ? ഞാൻ പറഞ്ഞ അനുമോനും അനുമോളും ഗൗരിയും ഒക്കെ ഒരാള് തന്നെയാ സാറേ. എന്നതാ എന്നതാ പറഞ്ഞേ? അനുമോനും അനുമോളും ഗൗരിയും ഒരാള് തന്നെയാന്നോ? എനിക്ക് ചന്ദ്ര സാർ പറയുന്ന അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല കേട്ടോ. ഇത് ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ വല്ലാത്ത സസ്പെൻസ് ആണല്ലോ. എന്റെ മോളാ ഇവള്. ചന്ദ്ര സാറിന്റെ മോളോ? മോളെന്ന് പറഞ്ഞ എന്റെ മാനസപുത്രിയാ. എന്റെ ഒരു സുഹൃത്തിന്റെ സംഗീതാശ്രമത്തില് അനുമോൻ എന്ന പേരില് ആൺകുട്ടിയെ പോലെ അവള് കഴിഞ്ഞിരുന്നേ. അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവൾ അനുമോനായിരുന്നു. കുറച്ചുനാൾ മുമ്പ് ഇവൾ പെട്ടെന്ന് മിസ്സിംഗ് ആയി. അതിന്റെ കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഈ പകൽ ഇത് പോരാ. അതൊക്കെ പിന്നീട് വിശദമായിട്ട് സാറിനോട് ഞാൻ പറയാം. മിസ്സിംഗ് ആയ അനുമോനെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താ ജേക്കബ് സാറ് ഗൗരിമോളെ കുറിച്ച് പറഞ്ഞത്. ഗൗരിമോളെ അന്വേഷിച്ച് ഞങ്ങൾ ചെന്നപ്പോഴാ അത് നഷ്ടപ്പെട്ടു പോയെന്ന് ഞങ്ങൾ കരുതിയിരുന്ന ഞങ്ങളുടെ അനുമോനാണെന്ന് അറിയുന്നത്. ഇതിപ്പോ ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ടല്ലോ. ഒന്നല്ല, ഒരു നാലഞ്ച് ഭാഗങ്ങളായിട്ട് റിലീസ് ചെയ്യാവുന്ന ബ്രഹ്മാണ്ട കഥാ പരമ്പരയാ. അപ്പൊ ഇതാന്നോ ഞാൻ വിളിച്ചപ്പോ മഴക്കാരൊക്കെ നീങ്ങി മാനം തെളിഞ്ഞു ഒക്കെ നേരിൽ പറയാന്ന് ചന്ദ്ര സാർ പറഞ്ഞതല്ലയോ? അതെ. നന്നായി. എന്നതായാലും കൺഫ്യൂഷൻ ഒക്കെ തീർന്നല്ലോ. ഇനി ആരെ കൊണ്ട് പാടിക്കണം, എന്ന് പാടിക്കണം എന്നുള്ളതൊക്കെ ചന്ദ്ര സാറിന്റെ ഇഷ്ട. ഇത്രയായ സ്ഥിതിക്ക് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പറയട്ടോ സാർ. പറയണം. കഴിയുമെങ്കില് നമ്മുടെ മോഹൻ സാറിന്റെ മോള് തമ്പുരൂനും കൂടെ ഒരു പാട്ട് കൊടുക്കണം. ചുമ്മാ കുടുംബത്തിനകത്തൊരു പ്രശ്നം വേണ്ടല്ലോ. എന്നാ പറയുന്നു? അതിപ്പോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ഇതെന്താ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത്? ഇവിടെ ഇരിക്കാൻ ഒരു സുഖമുണ്ട്. കാലത്തായോണ്ട് നല്ല തണുത്ത കാറ്റും തെളിഞ്ഞൊരു അന്തരീക്ഷവും. ഞങ്ങള് നമ്മുടെ പടത്തിന്റെ റെക്കോർഡിങ്ങിന്റെ കാര്യവും ഗൗരിമോള് അനുമോളായ കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കുമായിരുന്നു. നല്ല സൂപ്പർ ചായ കേട്ടോ. താങ്ക് യു. അപ്പൊ പിന്നെ എങ്ങനെയാ കാര്യങ്ങള്? മോഹൻ സാറും ഗൗരിയുമായിട്ടാണോ ആ അച്ഛനും മോളും തമ്മിലുള്ള സോങ് പാടുന്നത്? അതോ നേരത്തെ നമ്മൾ തീരുമാനിച്ചിരുന്ന പോലെ മോഹൻ സാറും സാറിന് മോള് തമ്പുരും കൂടെ വന്നോ? ആ വാ വാ. മോളുടെ കാര്യം ഞാനിപ്പൊ പറഞ്ഞേ ഉള്ളൂ. മോളിങ് അടുത്തേക്ക് വന്നേ. ആ മോൾക്കും നമ്മുടെ പടത്തിലൊരു പാട്ടുണ്ട് കേട്ടോ. വല്യച്ഛനെ നോക്കണ്ട, അതൊക്കെ അങ്കിള് പറഞ്ഞ് ശരിയാക്കിക്കോളാം. അല്ല മോഹൻ സാർ എന്നതാ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അത് ഞാൻ പാടുന്നില്ല സാറേ.
പാടാനില്ലെന്ന് പറയുമ്പോ എങ്ങനാ? പടത്തില് ഞാൻ പാടുന്നില്ല. എന്തായാലും പുതിയ ആളുകളുടെ ഒരു കൂട്ടായ്മയല്ലേ. മെയിൽ സിംഗറും പുതിയ ആളാവുന്നത് നല്ലതല്ലേ? ഏയ്, അതൊന്നും ശരിയാകത്തില്ല. മോഹൻ സാറിന്റെ പാട്ട് നമ്മുടെ പടത്തിൽ ഉണ്ടായിരിക്കണം, അതിന് മാറ്റമൊന്നുമില്ല. അനുമോളൊത്തുള്ള പാട്ട് ഞാൻ പാടുന്നില്ല, ബാക്കിയുള്ളത് പാടാം. ഏയ്, അത് പറ്റത്തില്ല. അച്ഛനും മോളും കൂടെ ഉള്ള പാട്ടല്ലയോ പടത്തിന്റെ ഹൈലൈറ്റ്. അതിനിപ്പോ മോഹൻ സാറിന്റെ കൂടെ പാടാൻ ഗൗരിമോള് വേണോ, അല്ലല്ല അനുമോള് വേണോ, തമ്പുരുമോള് വേണോ എന്ന് ചന്ദ്രസാറ് തീരുമാനിച്ചാ മതി. അതിപ്പോ അനുമോളൊത്ത് പാടാൻ മോഹന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക്. എന്നാ പിന്നെ തമ്പുരുമോളൊത്ത് ആയിക്കോട്ടെ. അച്ഛനും മോളും കൂടെ ഉള്ള പാട്ട് ശരിക്കും അച്ഛനും മോളും കൂടെ പാടുന്നു എന്നുള്ളത് നമുക്കൊരു സ്പെഷ്യൽ പബ്ലിസിറ്റി ആവുകയും ചെയ്യും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങുക. മോഹൻ സാറേ, എന്നാ അങ്ങനെയാവട്ടെ. എന്നാ മോളെ, അങ്കിൾ ഇറങ്ങുവന്നേ. ഇനിയിപ്പോ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് പാട്ടൊക്കെ ചന്ദ്രസാറിനോട് ചോദിച്ച് ശരിക്കും പ്രാക്ടീസ് ചെയ്തോണം. ഇറങ്ങിക്കോട്ടെ ചന്ദ്രസാറേ. ശരി, ഞാൻ വിളിക്കാം. മോഹൻ എന്താ അനുമോളോടത്ത് പാടിയാല്? മനുഷ്യന് വാശിയും വൈരാഗ്യമൊക്കെ ആവാം, പക്ഷെ ഇതല്ല. എന്തോ മനഃപൂർവ്വം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത്. ഇത് അനുമോളോടുള്ള വെറുപ്പോ ദേഷ്യമല്ല, അവളെ ഇവിടെ പിടിച്ചേർത്തേന് എന്നോടുള്ള വാശി തീർക്കലും കൂടിയാ. ഇല്ലെങ്കി ആ പ്രൊഡ്യൂസറുടെ മുമ്പിൽ വെച്ച് ഞാൻ ഈ പടത്തിലെ പാടാനില്ലാന്നവൻ പറയൂ. അവൻ അങ്ങനെ പറഞ്ഞപ്പോ ആ ജേക്കബ് സാറിന്റെ മുമ്പിൽ ഞാൻ ആരായി? സംഗീതത്തിന്റെ ആദ്യ സ്വരങ്ങൾ പറഞ്ഞു തന്ന എന്റെ ഗുരുവാണ്, മണ്ണാങ്കട്ടയാണ് എന്നൊന്നും വാ കൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രവൃത്തിയിൽ കാണിക്കണം. ഈ സിനിമയിൽ ആര് പാടണം ആര് പാടണ്ടെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. അതൊരു മ്യൂസിക് ഡയറക്ടറുടെ അവകാശമാ. ഏത് പാട്ടിന് ഏത് സ്വരമാണ് ചേരുക എന്ന് തീരുമാനിക്കുന്നത് ഉറക്കമൊഴിച്ചിരുന്ന് പ്രാർത്ഥനയും ധ്യാനവുമായി ഓരോ ഈണവും ഈശ്വരന്റെ വരദാനം പോലെ ആത്മാവിലേക്ക് ഏറ്റുവാങ്ങുന്നവന്റെ മനസ്സിന്റെ തീരുമാനമാ. ആ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലെങ്കിൽ ഈ മ്യൂസിക് ഡയറക്ഷൻ എനിക്ക് വേണ്ട, ഈ പ്രോജക്ട് വേണ്ട നോക്കാൻ പോവാ ഞാൻ. എല്ലാവരുടെ വാശിയും വൈരാഗ്യവും ഒക്കെ ജയിക്കട്ടെ, സന്തോഷമാവട്ടെ. ഇത് കേൾക്കുമ്പോ പത്മിനിക്കും അവളുടെ തള്ളയ്ക്കും ഒക്കെ ആഘോഷമാവും. ആഘോഷിക്കട്ടെ, ചന്ദ്രശേഖരന്റെ ശവത്തിന് മേലെ കയറുന്ന അവർ ആഘോഷിക്കട്ടെ. ചന്ദ്രേട്ടാ, പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലേ. ചന്ദ്രേട്ടൻ ഇത് വേണ്ടെന്ന് വെച്ചാ വേറാർക്കും ഒരു നഷ്ടവും, നഷ്ടം നമുക്ക് മാത്രമേ ഉണ്ടാവൂ. ഇന്ന് അറിയപ്പെടുന്ന മ്യൂസിക് ഡയറക്ടേഴ്സും പാട്ടുകാരും ഒക്കെ ഇതുപോലെ എന്തൊക്കെ കല്ലും ഉള്ളും ചവിട്ടിയായിരിക്കും കേറി വന്നിട്ടുള്ളത്. ഒരവസരത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും എത്ര പ്രൊഡ്യൂസേഴ്സിന്റെ വീട്ടു പടിക്കൽ അലഞ്ഞിട്ടായിരിക്കും ഇവിടെ എത്തിയിട്ടുള്ളത്. ചന്ദ്രേട്ടൻ തന്നെ ആരുടെയൊക്കെ അനുഭവങ്ങളെ കുറിച്ച് ഇന്നാള് പറഞ്ഞില്ലേ. ദേ, ഇതിപ്പോ സരസ്വതി ദേവിയുടെ കടാക്ഷം കൊണ്ട് ഇങ്ങോട്ടായിട്ട് തേടി വന്നൊരവസര. ഒന്നിന്റെ പേരിൽ ഇത് പാഴാക്കി കളയരുത്. അനുമോളുടെ കഴിവുകള് മാലോകരെ അറിയിക്കാനായിട്ട് കിട്ടിയ ഒരു അവസര. അതൊരു വാശി കൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കുന്ന വാശി കൊണ്ട് ഇല്ലാതാക്കി കളയല്ലേ എന്ന് കരുതി ഞാൻ എല്ലാവരുടെ മുമ്പിൽ നട്ടെല്ലും മുടക്കി ഓച്ചാനിച്ച് നിക്കണോ എന്നല്ല പറയണേ. ഇപ്പൊ ചന്ദ്രേട്ടന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു കിടക്ക. ഈ അവസ്ഥയിൽ ഒരു തീരുമാനം എടുക്കണ്ടെന്ന് ഞാൻ പറയണത്. ഇത്തിരി നേരം ഒന്ന് ശാന്താവ്, ഞാനൊരു കട്ടൻ ചായ ഇട്ട് കൊണ്ടുവരാം.
അമ്പുരു എന്തായി കാണിച്ചത്? ഗ്രാൻഡ്മ നല്ലൊരു സോങ് കേട്ടോണ്ടിരിക്കായിരുന്നു. എ സ്വീറ്റ് ഹിന്ദി സോങ്. ഇനി ഇതിൽ കൂടി തമ്പുരുവിന്റെ പാട്ടായിരിക്കും ഗ്രാൻഡ്മ കേൾക്കാൻ പോകുന്നത്. മോളുടെ പാട്ടോ? യെസ്. എന്നെ കൊണ്ട് മൂവിയിൽ പാടിപ്പിക്കില്ല എന്നല്ലേ വല്യച്ഛൻ പറഞ്ഞിരുന്നത്. പക്ഷെ എന്നെ കൊണ്ട് പാടിക്കാന്ന് പ്രൊഡ്യൂസർ ജേക്കബ് സാറ് പ്രോമിസ് ചെയ്തിരിക്കുക. യെസ് ഗ്രാൻഡ്മ. അത് മാത്രമല്ല, മിക്കവാറും ഡാഡിയെ ഒരുമിച്ചുള്ള പാട്ടായിരിക്കും ഞാൻ പാടാൻ പോകുന്നത്. അതോർത്ത് മോള് തുള്ളണ്ട. മമ്മി എന്തായി പറയുന്നത്? ഡാഡിയുടെ കൂടെ എനിക്ക് പാടിക്കൂടെ? ഞാൻ വേറെ ചിലതൊക്കെ കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. എന്താ നീ പറയുന്നേ? എന്ത് കണക്കുകൂട്ടി വെച്ചിട്ടുണ്ടെന്നാ? തമ്പുരു, പാട്ടുവാദ്യാരുടെ മ്യൂസിക് ഡയറക്ഷനിലുള്ള ഈ സിനിമയില് പാടുന്നില്ല. എന്താ മമ്മി, ഇതെനിക്ക് പ്രൊഡ്യൂസർ പ്രോമിസ് ചെയ്തിട്ട് കിട്ടുന്ന ചാൻസാ? വേണ്ട. വൈ? മോഹൻ എന്തായാലും ആ അനുമോൾക്കൊപ്പം പാടില്ല. തമ്പുരു പാടില്ല എന്നറിഞ്ഞാൽ മോഹൻ വെട്ടിലാവും. അപ്പോ മോഹൻ ഒരു പാട്ടും പാടുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറും. മോഹൻ പാടാതെ ജേക്കബ് സാറ് റെക്കോർഡിങ്ങിന് തയ്യാറാവില്ല. അതോടെ ഏട്ടനും അനിയനും തമ്മിൽ ക്ലാഷ് ആവും. ചിലപ്പോ ഇതിന്റെ പേരില് പ്രോജക്ട് തന്നെ വേണ്ടാന്ന് വെക്കും. പക്ഷേ തമ്പുരു പാടില്ലെന്നറിഞ്ഞ വേറെ ആരെങ്കിലും പാടില്ലേ? അതിന് തമ്പുരു പാടുന്നില്ലെന്ന് നമ്മൾ ഇപ്പൊ തന്നെ പറയുന്നില്ലല്ലോ. പിന്നെ റെക്കോർഡിങ്ങിന്റെ പൂജയും മുഹൂർത്തവും ഒക്കെ ഫിക്സ് ചെയ്തിട്ട് പൂജയ്ക്കുള്ള ഇൻവിറ്റേഷനും മറ്റും അടിച്ച് ആളുകളെയൊക്കെ ഇൻവൈറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ പെട്ടെന്നൊരു ഗായികയെ കണ്ടെത്താൻ അവരൊന്ന് വിയർക്കും. അതിനൊപ്പം പാടുന്നില്ല എന്നുള്ള വാശിയിൽ മോഹൻ നിന്നാൽ റെക്കോർഡിംഗ് മുടങ്ങും. ഇതും കൂടി ആവുമ്പോ ആ ജേക്കബ് തരകൻ ഇട്ടിട്ടങ്ങ് പോവും. അതോടെ തീരും ആ പാട്ടുവാദിയാരുടെ പാട്ടു ജീവിതം. തമ്പുരുമോളുടെ മുഖം അത്ര തെളിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നണി പാടാനുള്ള എന്റെ ചാൻസ് മിസ്സാവില്ലേ മമ്മി? മോൾക്ക് ഗ്രാൻഡ്പയോട് പറഞ്ഞ് ഏതെങ്കിലും ഫേമസ് മ്യൂസിക് ഡയറക്ടറുടെ പടത്തിൽ പാടാനുള്ള ചാൻസ് വാങ്ങി തരില്ലേ മമ്മി? പ്രോമിസ്? പ്രോമിസ്? അങ്ങനെ അത്ര വേഗം ആ പാട്ടുവാദിയാര് മ്യൂസിക് ഡയറക്ടർ ആവണ്ട. ആ തെണ്ടി പെണ്ണ് പിന്നണി ഗായികയാവണ്ട. യെസ്. പുതിയ ട്യൂൺ ഒന്നുകൂടെ ഒന്ന് മിനുസപ്പെടുത്തി നോക്കിയതാ. ഏട്ടന്റെ ഈ കട്ടൻ ചായ പ്രേമം ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ലല്ലേ? പുതിയ ട്യൂണിനെ കുറിച്ച് നീ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. സുധിമധുരമായ ഈണം തന്നെയാ. പ്രഭാതത്തിൽ കണ്ണടച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ശ്രീകോവിലിന് മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു അനുഭൂതി. അത് പറഞ്ഞപ്പോഴേ ഓർത്തത്, നാളെ രാവിലെ കുടുംബക്ഷേത്രത്തിലൊന്ന് പോണം. മനസ്സ് നിറഞ്ഞൊന്ന് തൊഴണം, പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. മനസ്സിലിപ്പോ എന്തൊരു സന്തോഷമുള്ളതെന്നറിയാവോ? അങ്ങനെ കടമ്പകൾ പലതും കടന്ന് ഒടുവിൽ ഏട്ടൻ മ്യൂസിക് ഡയറക്ടർ ആവാൻ പോകുന്നു. തമ്പുരുവിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു? അപ്പോഴത്തെ ദേഷ്യത്തിന് തമ്പുരുവിന് പാട്ട് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് അവളെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോനോ? ഞാൻ അവളുടെ വല്യച്ഛനല്ലേടാ. അനുവും നീയും എന്റെ ട്യൂണിൽ ഒരുമിച്ച് പാടണമെന്ന് എന്റെ ഒരു സ്വപ്ന. നീ അത് സാധിച്ചേരില്ലേ? അനുവും നീയും എന്റെ ട്യൂണിൽ ഒരുമിച്ച് പാടണമെന്ന് എന്റെ ഒരു സ്വപ്ന. നീ അത് സാധിച്ചേരില്ലേ? ഇത് മാത്രം ഏട്ടൻ എന്നോട് പറയരുത്. ഇതൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും ഏട്ടൻ എന്നോട് പറയാം, ഞാൻ അനുസരിക്കും. ഏട്ടനറിയാലോ, ഏട്ടനെക്കാളും എന്റെ തമ്പുരുമോളെക്കാളും
ഞാൻ അവനോട് അല്ല അവളോട് അടുപ്പം കാണിച്ചിരുന്നു. അതിന്റെ പേരിൽ പത്മിനിയുടെയും തമ്പുരുവിന്റെയും പരാതികൾ ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. എന്നിട്ടും ആ പത്മിനിയുടെയും തമ്പുരുവിന്റെയും മുന്നിൽ അവൾ എന്നെ നാണം കെടുത്തിയില്ലേ? അവള് കുട്ടിയല്ലേ മോനു, പേടിച്ചിട്ടാ ഒന്നും പറയാതിരുന്നേ. ആരെ പേടിച്ചിട്ട്? എല്ലാരെയും പേടിയാവക്ക്. നീ ഒരു കാര്യം മറന്നു, ആദ്യമായിട്ട് നീ അവളെ കണ്ടതപ്പോഴാ. അത് ബീച്ചിൽ വെച്ച് പാടിക്കൊണ്ടിരുന്നപ്പോഴാ. ആണല്ലോ, അന്നവൾ ആൺകുട്ടിയായിരുന്നോ പെൺകുട്ടിയായിരുന്നോ? ആൺകുട്ടി. അന്നവൾക്കറിയായിരുന്നോ നീ വരുമെന്നും അവളെ അവിടെ വെച്ച് കാണുമെന്നും? ഇല്ലല്ലോ. അതായിരുന്നു അവള്. ഞാനവളെ ആദ്യമായിട്ട് കാണുമ്പോഴും അവൾ അങ്ങനെ തന്നെയായിരുന്നു. ആൺകുട്ടിയാണെന്ന് കരുതി തന്നെയാ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിനക്കറിയാലോ എത്ര തവണ അവൾ ഇവിടുന്ന് ഓടിപ്പോവാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ അവളെ നമ്മളല്ലേ സ്നേഹപൂർവ്വം പിടിച്ചു നിർത്തിയത്. അതിന് അവള് തെറ്റുകാരിയാണോ? അവളുടെ അമ്മയ്ക്ക് വേണ്ടിയാ അവൾ ആൺവേഷം കെട്ടിയത്. അമ്മ മരിക്കുന്നതിന് മുമ്പ് അച്ഛനെക്കുറിച്ച് അവൾ അന്വേഷിക്കുമ്പോഴൊക്കെ അമ്മ പറയായിരുന്നത്രേ, നീ ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ അച്ഛനെക്കുറിച്ച് അന്വേഷിക്കാൻ നിന്നെ ഞാൻ പറഞ്ഞയച്ചേനെയെന്ന്. അവളൊരു ആൺകുട്ടിയാകണമെന്ന് അമ്മ ആഗ്രഹിച്ചതുപോലെ അവൾക്ക് തോന്നി. അങ്ങനെ അവൾ ആൺവേഷം കെട്ടിയത്. പക്ഷേ കറങ്ങിത്തിരിഞ്ഞിവിടെ എത്തിയെന്ന് മാത്രം. അപ്പോഴും ആ വേഷം തുടർന്നു എന്നേ ഉള്ളൂ. അതൊരു അപരാധമായിട്ട് അവൾക്ക് തോന്നിയില്ല. പിന്നെ പിന്നെ പെൺകുട്ടി ആൺവേഷം കെട്ടി വന്നതാന്ന് മറ്റുള്ളവരറിഞ്ഞ തെറ്റുകാരിയായി കാണുമെന്ന് പേടിച്ച് ആരോടും പറയാതെ മറച്ചു വെച്ചു. അതാണ് സത്യം. ഇതൊന്നും ആയിരിക്കില്ല ഏട്ടാ സത്യം. മറ്റെന്തോ ഉണ്ട്, അവൾക്ക് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്. അതല്ല, ഇതാണ് സത്യമെങ്കിൽ തന്നെ എല്ലാം എപ്പോഴോ നമ്മളോട് പറയാമായിരുന്നു. നമ്മുടെ സ്നേഹം സത്യമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവൾ പറയുമായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നെങ്കിലും എന്താണ് സത്യമെങ്കിലും അച്ഛ എന്ന് വിളിക്കാൻ പോലും അനുവാദം കൊടുത്ത എന്നോട് കാണിച്ച ആത്മാർത്ഥത ഇല്ലായ്മയാണ്, ചതിയാണ് എന്നെ വേദനിപ്പിച്ചത്. ഏട്ടനും ഏട്ടത്തിക്കും അവളോട് ക്ഷമിക്കാൻ പറ്റി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ക്ഷമിച്ചതുപോലെ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഞാൻ സ്നേഹിച്ചത് അനുമോനെയാണ്, അനുമോളയല്ല. എന്റെ മനസ്സിൽ അനുമോനേ ഉള്ളൂ, അനുമോളില്ല. എന്റെ മനസ്സിൽ അനുമോനേ ഉള്ളൂ, അനുമോളില്ല. അതിനിയും അങ്ങനെ തന്നെയായിരിക്കും. ആൺവേഷം കെട്ടിയത് എന്തിനാണെന്നുള്ള സത്യം വല്യച്ഛൻ പറഞ്ഞിട്ടും അച്ഛൻ വിശ്വസിക്കണില്ല. സങ്കടം സഹിക്കാതെ ഞാൻ ചന്ദന ചൂലയിലെ നന്ദിനിയുടെ മോൾ അനുഗ്രഹമാണെന്ന് വിളിച്ച് പറയണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ അങ്ങനെ പറഞ്ഞ അതോടെ അച്ഛന്റെയും ഈ കുടുംബത്തിന്റെയും എല്ലാ സമാധാനവും തകർന്നു പോവില്ലേ? എനിക്കൊരു വഴി കാണിച്ചു താമ. എന്താ ചെയ്യണ്ടെന്ന് എനിക്കൊന്ന് പറഞ്ഞതാ. അമ്മയുടെ സാരി ഇപ്പോ പുറത്തെടുത്ത് കാണിക്കാൻ പറ്റാണ്ടായി അമ്മ. ഇനി എന്തെങ്കിലും അത് പുറത്തെടുക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. അതുണ്ടായിരുന്നെങ്കിൽ ആ സാരി കെട്ടിപ്പിടിച്ച് എനിക്ക് കിടക്കായിരുന്നു. അമ്മയുടെ ഫോട്ടോയും നഷ്ടപ്പെട്ടു പോയില്ലേ? അച്ഛൻ എന്നെ വിശ്വസിക്കണില്ല,
സ്നേഹിക്കണില്ല, എന്നെ കാണുമ്പോ തന്നെ വെറുപ്പാ. എന്റെ മുഖത്തേക്കൊന്ന് നോക്കുന്ന പോലും ഇല്ല. എന്നെ അച്ഛൻ ഇനി പഴയതുപോലെ സ്നേഹിക്കാനാവില്ലേ? ആവില്ലേ അമ്മേ? നാളെ വല്യച്ഛന്റെയും വല്യമ്മയുടെയും കൂടെ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്. ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളാം. അമ്മയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിനക്കും ചന്ദനും ഇപ്പൊ എന്റെ കാര്യങ്ങൾ നോക്കാൻ എവിടെയാ സമയം? ഏത് നേരവും വളർത്തുമോളുടെ കാര്യങ്ങളുമായിട്ട് നടക്കല്ലേ രണ്ടാളും. ഞാനിവിടുന്ന് പോയാ മുത്തശ്ശിക്ക് നിങ്ങൾ രണ്ടാളോടുള്ള ദേഷ്യം പോവും. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, എന്നെ വിട്ടേക്ക്, ഞാൻ പൊയ്ക്കോളാം.